ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രോ തന്നെ കറുത്ത മുന്തിരിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ എൻ്റെ ഉമ്മാവും ഏട്ടൻ്റെ വൈഫും കൂടിയിട്ട് കറുത്ത മുന്തിരി ഉപയോഗിച്ചിട്ട് ഉണക്ക മുന്തിരി അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. പക്ഷേ ശരിയായിട്ടില്ല, വൻ ഫ്ലോപ്പായി പോയി. അപ്പോൾ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്, ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് കുറച്ച് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ മോശമാവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉണക്ക മുന്തിരിയില്ല, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗ്യാസിന്മേൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ആ മുന്തിരി ഒരിക്കൽ പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്, അപ്പോൾ ശരിയാവുമെന്ന് അറിയില്ല. അപ്പം തിളച്ചിട്ട് ഇതിലേക്ക് ഈസ്റ്റും അതുപോലെ തന്നെ ഒലീവ് ഓയിലും ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം മുന്തിരി ജസ്റ്റ് ഒന്ന് ഇതിലിട്ടിട്ട് പുറത്തേക്ക് എടുക്കുക ചെയ്യുന്നത്. അധികം തിളക്കൊന്നും വേണ്ട, ഈ ഒരു അവസ്ഥയിലുണ്ടാകുമ്പോൾ തന്നെ സ്റ്റെയിൻ ചെയ്തിട്ട് എടുക്കുക. ഒരു 2 മിനിറ്റ് അതിനകത്ത് വെച്ചാൽ മതി, എന്നിട്ട് സ്റ്റെയിൻ ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ മുന്തിരിയൊക്കെ സ്റ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കുക, വേണ്ടത് ഉണക്കാൻ വെക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഇത് ഉണക്കാനിടുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ സ്റ്റെയിൻ ചെയ്തിട്ടുള്ള സാധനം ഇതിൻ്റെ മുകളിലിടാം, നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. കുറച്ച് വെള്ളമൊക്കെ ആയിപ്പോയി. ഇനി ഇത് ഫ്ലോപ്പായാലും ശരിയായാലും എന്താ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇതിൻ്റെ മുകളിൽ ഇതായതുപോലെ ടിഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുളക് ഉണങ്ങാനിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പുളി ഉണങ്ങാനിട്ടിട്ടുണ്ട്. നമ്മുടെ ഉണക്ക മുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 8 ദിവസം എടുത്തു നന്നായിട്ട് ഡ്രൈ ആകാൻ വെച്ചിട്ട്, ഫുൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന അതുപോലെ തന്നെയുള്ള ഉണക്ക മുന്തിരിയാണ്. നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.